നമസ്കാരം. ഇസി കാറ്റ്സ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് 2022 ഏപ്രിൽ 1 മുതൽ 5 വരെ തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിലെ വെണ്ണിയാർ സമുദായത്തിൻ്റെ സംവരണമാണ് 2022 മാർച്ചിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്? ഉത്തരം തമിഴ്നാട്. ഏത് സംസ്ഥാനത്തിലെ വെണ്ണിയാർ സമുദായത്തിൻ്റെ സംവരണമാണ് 2022 മാർച്ചിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്? ഉത്തരം തമിഴ്നാട്. അടുത്ത ചോദ്യം, 2022 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി? ഉത്തരം ന്യൂസിലാൻഡ്. 2022 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ന്യൂസിലാൻഡ്. 2022 മാർച്ചിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം? ബ്രസീൽ. 2022 മാർച്ചിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ബ്രസീൽ. അടുത്ത ചോദ്യം, 2022 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 106. 2022 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 106. അടുത്ത ചോദ്യം, 2022 ഏപ്രിലിൽ 60 വർഷം തികയ്ക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചേതക്? 2022 ഏപ്രിലിൽ 60 വർഷം തികയ്ക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചേതക്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി വിവേക് റാം ചൗധരി. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി വിവേക് റാം ചൗധരി. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി വിദ്യാ കിരണം. വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി വിദ്യാകിരണം. അടുത്ത ചോദ്യം, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. റഷ്യൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ ഏപ്രിൽ മാസത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിലാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. റഷ്യൻ പ്രധാനമന്ത്രി സെർജി ലാവ്റോവ് ആണ്. അടുത്ത ചോദ്യം, നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദൂബെ. ഈ ചോദ്യത്തിനും ഇമ്പോർട്ടൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷേർ ബഹദൂർ ദൂബെയും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം തുർക്ക്മെനിസ്ഥാൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് സ്വാതന്ത്ര്യാനന്തരം തുർക്ക്മെനിസ്ഥാൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. അടുത്ത ചോദ്യം, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽരാജ്യം? ഉത്തരം ശ്രീലങ്കയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽരാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മഹീന്ദ്ര രാജപക്സെയും ശ്രീലങ്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോതബായ രാജപക്സെയുമാണ്. അടുത്ത ചോദ്യം, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ നിയമസഭ? പഞ്ചാബ് നിയമസഭയാണ് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ നിയമസഭ. പഞ്ചാബിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഭഗവത് മാനാണ്. അടുത്ത ചോദ്യം, 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ഔദ്യോഗിക ചിഹ്നം ല ഈബാണ്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ഔദ്യോഗിക ഗാനം ഹയ്യ ഹയ്യ എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം, 2022 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മാച്ച് റഫറിയായ ഇന്ത്യൻ വനിത ജി എസ് ലക്ഷ്മി. 2022 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മാച്ച് റഫറിയായ ഇന്ത്യൻ വനിത ജി എസ് ലക്ഷ്മി. അടുത്ത ചോദ്യം, 2022 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി ബാംഗ്ലൂർ. 2022 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി ബാംഗ്ലൂർ. 2022 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നങ്ങളാണ് ജയ, വിജയ്, നമ്മവീര എന്നിവർ. അടുത്ത ചോദ്യം,
ദേശീയ സീനിയർ ഫെഡറേഷൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ദേശീയ സീനിയർ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗവേഷകർ 4 പുതിയ ഇനം രത്നവണ്ടുകളെ കണ്ടെത്തിയ ദേശീയ ഉദ്യാനം. സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം. പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനത്തിലാണ് ഗവേഷകർ 4 പുതിയ ഇനം രത്നവണ്ടുകളെ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ എത്ര കോടി ഡോളറിൻ്റെ സാമ്പത്തിക സഹകരണ കരാറിലാണ് ഒപ്പുവെച്ചത്? ഉത്തരം 4,500. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ എത്ര കോടി ഡോളറിൻ്റെ സാമ്പത്തിക സഹകരണ കരാറിലാണ് ഒപ്പുവെച്ചത്? 4,500 കോടി ഡോളർ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സ്കോട്ട് മോറിസൺ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസം. വരുണ 2022. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസം വരുണ 2022. അറബിക്കടലിലാണ് ഈ നാവികാഭ്യാസം നടക്കുന്നത്. അടുത്ത ചോദ്യം, ബ്ലൂംബെർഗിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഗൗതം അദാനി. ബ്ലൂംബെർഗിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഗൗതം അദാനി. അടുത്ത ചോദ്യം, 2021 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് മീരാഭായ് ചാനു. 2021 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് മീരാഭായ് ചാനു. അടുത്ത ചോദ്യം, 2022 BBC എമർജിംഗ് പ്ലെയർ അവാർഡ് നേടിയത് ഷഫാലി വർമ്മ. 2021 BBC എമർജിംഗ് പ്ലെയർ അവാർഡ് നേടിയത് ഷഫാലി വർമ്മ. അടുത്ത ചോദ്യം, 2021 BBC ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് കർണം മല്ലേശ്വരി. അടുത്ത ചോദ്യം, ഇന്ത്യ കണ്ടെത്തിയ പുതിയ സൗരയൂഥ രൂപീകരണത്തിന് നൽകിയ പേര് NGC 6902A എന്നാണ്. ഇന്ത്യയുടെ ദൂരദർശിനിയായ ആസ്ട്രോസാറ്റ് ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്. ഇന്ത്യ കണ്ടെത്തിയ പുതിയ സൗരയൂഥ രൂപീകരണത്തിന് നൽകിയ പേര് NGC 6902A. ഇന്ത്യയുടെ ദൂരദർശിനിയായ ആസ്ട്രോസാറ്റ് ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ച കോവിഡ് വകഭേദമായ XE ആദ്യമായി സ്ഥിരീകരിച്ചത് ബ്രിട്ടൻ. ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ച കോവിഡ് വകഭേദമായ XE ആദ്യമായി സ്ഥിരീകരിച്ചത് ബ്രിട്ടൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്ക്. കേരളത്തിലെ ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്ക്. കോവാക്സിൻ നിർമ്മിച്ച ഹൈദരാബാദ് ഭാരത് ബയോടെക്കാണ് കേരളത്തിൽ വാക്സിൻ നിർമ്മിക്കുന്നത്. കോവാക്സിൻ നിർമ്മിച്ച ഹൈദരാബാദ് ഭാരത് ബയോടെക്കാണ് കേരളത്തിൽ വാക്സിൻ നിർമ്മിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 2022 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. 2022 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ തവണ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ തവണ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ എലീസ ഹെലിയാണ്. ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ എലീസ ഹെലിയാണ്. അടുത്ത ചോദ്യം, പാകിസ്ഥാനിൽ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. പാകിസ്ഥാനിൽ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇന്ത്യയുടെ അടുത്ത കരസേനാ മേധാവിയാകുന്നത് ജനറൽ മനോജ് പാണ്ഡെ. ഇന്ത്യയുടെ അടുത്ത കരസേനാ മേധാവിയാകുന്നത് ജനറൽ മനോജ് പാണ്ഡെ. അടുത്ത ചോദ്യം, ഉൽപാദനം മാനദണ്ഡങ്ങൾ പ്രകാരമല്ലാത്തതിനാൽ WHO വിതരണം താൽക്കാലികമായി നിർത്തിവെച്ച വാക്സിനാണ് കോവാക്സിൻ. ഉൽപാദനം മാനദണ്ഡങ്ങൾ പ്രകാരമല്ലാത്തതിനാൽ WHO വിതരണം താൽക്കാലികമായി നിർത്തിവെച്ച വാക്സിനാണ് കോവാക്സിൻ. അടുത്ത ചോദ്യം, 2022 April 13 ജില്ലകൾ നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് YS ജഗൻമോഹൻ റെഡ്ഡി. അടുത്ത ചോദ്യം, ജൽജീവൻ മിഷൻ ഏതു വർഷത്തോടെ പൂർത്തിയാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്? 2024. ജൽജീവൻ മിഷൻ ഏതു വർഷത്തോടെ പൂർത്തിയാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്? 2024. അടുത്ത ചോദ്യം, ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതി. ജൽജീവൻ മിഷൻ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി
ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതി ജൽജീവൻ മിഷൻ. 2022 മിയാമി ഓപ്പൺ വനിതാ ടെന്നീസ് ടൂർണമെന്റിന് കിരീടം നേടിയത് ഇയ സ്വിഗാട്ടെക് പോളണ്ടാണ്. 2022 മിയാമി ഓപ്പൺ വനിതാ ടെന്നീസ് ടൂർണമെന്റ് കിരീടം നേടിയത് ഇഗ സിയാട്ടെക് പോളണ്ടാണ്. ദേശീയ പുരുഷ കബഡി ടീം പരിശീലകനായി ചുമതലയേറ്റത് ഇ ഭാസ്കരൻ. ദേശീയ പുരുഷ കബഡി ടീം പരിശീലകനായി ചുമതലയേറ്റത് ഇ ഭാസ്കരൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് കായംകുളം. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് കായംകുളം. NTPC ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം, മഹാകവി കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സംവിധാനം ചെയ്യുന്നത് KP കുമാരൻ. മഹാകവി കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സംവിധാനം ചെയ്യുന്നത് KP കുമാരൻ. ഹംഗറിയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിക്ടർ ഓർബാൻ. അടുത്ത ചോദ്യം, ഹംഗറിയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിക്ടർ ഓർബാൻ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതരാകുന്നത് വിനയ് മോഹൻ ക്വാത്ര. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനാകുന്നത് വിനയ് മോഹൻ ക്വാത്ര. അടുത്ത ചോദ്യം, സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം ഹരിയാന. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം ഹരിയാന. അടുത്ത ചോദ്യം, തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ സ്ഥാനം 9. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക്കിനെതിരെ പരാതി അറിയിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അപ്ലിക്കേഷനാണ് പ്രകൃതി. പ്ലാസ്റ്റിക്കിനെതിരെ പരാതി അറിയിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അപ്ലിക്കേഷൻ പ്രകൃതി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് 2022 July 1. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് 2022 July 1. അടുത്ത ചോദ്യം, വാഹനങ്ങളിലെ അമിത ലൈറ്റ് പിടികൂടുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ ഫോക്കസ്. വാഹനങ്ങളിലെ അമിത ലൈറ്റ് പിടികൂടുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ ഫോക്കസ്. അടുത്ത ചോദ്യം, 2022 മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽ കാരസ് ആണ്. സ്പെയിനിൻ്റെ കാർലോസ് അൽ കാരസ് ആണ് 2022 മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. പുതിയൊരു വീഡിയോവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.